ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു റെസിപ്പി ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ്റെ നമ്മൾ പല രീതിയിലുള്ള ചിക്കൻ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് ചിക്കൻ 555. അപ്പോൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ചിക്കൻ 555 നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടരുത്. അപ്പോൾ ഒരു ഡ്രൈയുമല്ല കറിയുമല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് കറിയാണ്. അപ്പോൾ ചിക്കൻ 555 എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഇവിടെ 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി എടുക്കുന്നുണ്ട് ഒരു എരിവിന് വേണ്ടി. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചാട്ട് മസാല 1/2 ടീസ്പൂൺ. ചാട്ട് മസാല ഉണ്ടെങ്കിൽ നിങ്ങൾ 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നെ ചേർത്തത് എന്തെന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ തന്തൂരി മസാല. തന്തൂരി മസാലയാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്തൂരി മസാല ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും തന്തൂരി മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നല്ലതുപോലെ അരച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ആ ചിക്കൻ നല്ല ക്രിസ്പിനെസ് കിട്ടുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ മസാലയുടെ ഗ്രേവി. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. നമ്മൾ കോൺ സ്റ്റാർച്ചൊക്കെ ചേർത്തതുകൊണ്ട് നല്ല കട്ടിയായിട്ടിരിക്കുക. അപ്പോൾ കുറച്ച് കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ഒത്തിരി വെള്ളം കോരി ഒഴിക്കരുത്. വെള്ളം പോലെ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനിലോട്ടൊന്നും പിടിച്ചിരിക്കത്തില്ല. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവം മതി. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങളിതിലേക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ മൊത്തം ബോൺലെസ് ഒന്നുമല്ല, എല്ലുമുണ്ട്, ചെറിയ എല്ലുള്ളതും ഉണ്ട്. അപ്പോൾ ബോൺലെസ് ആണെങ്കിൽ ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇത് ശരിക്കും ബോൺലെസ് ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് ബോൺലെസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതങ്ങനെ എല്ലുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അതായിട്ട് മൊത്തത്തിൽ എടുത്തിരിക്കുവാണ്. അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും വയ്ക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വയ്ക്കുക. അപ്പോൾ 30 മിനിറ്റ് നിങ്ങൾ വയ്ക്കുമ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ചിക്കനിലോട്ടൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് 30 മിനിറ്റ് വയ്ക്കാം. ഇനി മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ, 1 കപ്പ് സവാള അരിഞ്ഞതും 1 കപ്പ് നമ്മുടെ തക്കാളി അരിഞ്ഞതും വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുവാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ മേത്തി ലീവ്സ് ഉലുവ ഇല, 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. മേത്തി ലീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവായിലയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിട്ട് ഇനി വറുത്തെടുക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ ഞാൻ അത് മറിച്ചൊക്കെ ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനി മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്നും വേണ്ട, കുറച്ച് ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി. നമ്മുടെ പുറമേയൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. നമുക്കിത് കറി ഉണ്ടാക്കാനല്ലേ, അപ്പോൾ ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈ ആക്കണ്ട. അപ്പോൾ ഇവിടെ ചിക്കൻ നമ്മുടെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടുമല്ലോ.
അപ്പോൾ അതാ ഞാൻ ബാക്കിയെല്ലാം കൂടി ഇട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാക്കി വന്ന മസാല നിങ്ങൾ കളയരുത്. ഇതാ നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ച മസാല ഉണ്ടല്ലോ, അത് എത്ര ബാക്കി വന്നാലും നിങ്ങൾ കളയരുത്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മസാലയാണ്. അപ്പോൾ നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അടി കെട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മളിത് വെണ്ണയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വെണ്ണ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നെയ്യ് ചേർക്കാം, നെയ്ക്ക് പകരം ഓയിൽ എന്തെങ്കിലും ചേർക്കാം. അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മേത്തി ലീവ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, മേത്തി ലീവ്സ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മേത്തി ലീവ്സ് ചേർക്കുമ്പോൾ അതിനൊരു ഫ്ലേവർ വേറെ, ഈ കറിക്ക് വേറൊരു രുചിയാണ്. അപ്പോൾ മേത്തി ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുക, ഹെൽത്തി ആണല്ലോ, അപ്പോൾ ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം. നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വരണം. ആ ഒരു പരുവം വേണം ഇതിനെടുക്കാൻ. അപ്പോൾ മുരിഞ്ഞ് വരാൻ വേണ്ടിയുള്ള ട്രിക്ക് എന്താന്ന് പറഞ്ഞാൽ, അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ നമ്മുടെ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചെറുതായിട്ട് മിൻസ് ചെയ്ത് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ ഒരു 4 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ മുരിഞ്ഞ് വരാനുള്ള ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പ് ചേർക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂൺ പഞ്ചസാര. ഈ പഞ്ചസാരയുടെ മധുരം ഒന്നും കറിക്ക് ഉണ്ടാവത്തില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ മുരിഞ്ഞ് വരും. അപ്പോൾ അതിനു വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിക്കൊന്നും മധുരം വരത്തില്ല, അത് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ അത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സവാള വഴണ്ടി വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് അത് രണ്ടും ചേർത്ത് കൊടുത്തത്. അപ്പോൾ വഴണ്ടെന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ മുരിഞ്ഞ് ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളർ ചേഞ്ചായി, ഒരു ബ്രൗൺ നിറമൊക്കെ ആയി, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി അരച്ചതാണ്, ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അരച്ച് അതിൻ്റെ ടൊമാറ്റോ പ്യൂരിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ തക്കാളി അരച്ചതും കൂടി ചേർത്ത് അതിലേക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. പിന്നെ തക്കാളിയുടെ ഒരു പച്ചമണമൊക്കെ, ഈ അരയ്ക്കുമ്പോൾ ഒരു പച്ചമണം ഉണ്ടാവും, അതൊക്കെ ഒന്ന് വഴറ്റി മാറ്റുക. അപ്പോൾ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി. ഇതൊരു കളറിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ചിലത് തക്കാളിക്ക് നല്ല കളറുണ്ടാവും, അപ്പോൾ നമ്മുടെ തക്കാളിക്ക് കളറില്ലാത്തത് കൊണ്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരുന്ന മസാല, നമ്മൾ വറുക്കാൻ എടുത്ത് വെച്ചിരുന്ന മസാല ബാക്കി വന്നിരുന്നല്ലോ, അത് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കളയരുത്, എത്ര ബാക്കി വന്നാലും നമുക്ക് ഇതിനകത്തേക്ക് അരപ്പിന് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ നമ്മുടെ ക്രീമാണ്. അപ്പോൾ ക്രീമിന് പകരം, ക്രീം കുറച്ച് ഹെവി ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ക്രീമിന് പകരം തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ക്രീം ഇല്ലാത്തവർ നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഒരു ഫ്ലേവറിനാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ വറുത്ത പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല കറിയായിട്ടുള്ളൊരു ഇതല്ല, ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്രീം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരിച്ചിരി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചാറായിട്ട് കിട്ടും. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം അടച്ച് വയ്ക്കുക.
ഇതായിപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ തുറക്കുന്നതാണ്. നമ്മൾ ആ ഒരു അര ടീസ്പൂൺ വെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല രുചിയായിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ്. അപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നു വെച്ചാൽ ഹെൽത്തീവാണ്. ഇതിനകത്ത് ക്രീമിന് പകരം നിങ്ങൾ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. പിന്നെ വെണ്ണ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നെയ്യ് ചേർക്കാം. ആ വെണ്ണയാണ് അതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വെണ്ണ ഇഷ്ടമില്ലാത്തവർ നെയ്യ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 555 റെഡിയായിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.